അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. യാക്കോബ് 2:23. വീണ്ടശ്ശേരി പള്ളി നവീകരണത്തിന് പണം കണ്ടെത്തുവാനായി ഞങ്ങൾ തന്നെ ഇടവകയിൽ തയ്യാറാക്കിയ വിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി 2019 നവംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾ പോയത് തിരൂർ ഇടവകയിലേക്കായിരുന്നു. അന്നത്തെ അവിടുത്തെ വികാരിയച്ഛൻ ഡേവിസ് അച്ഛനും കൊച്ചച്ഛൻ ഫ്രിൻഡ് അച്ഛനും ഇടവക സമൂഹം മുഴുവനും ഞങ്ങളോട് വലിയ സ്നേഹവും കരുതലുമാണ് കാണിച്ചത്. അവിടെ ഞങ്ങൾ 3 സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത്. പള്ളിയുടെ വലതുവശത്തുള്ള സ്റ്റാളിനടുത്തായിരുന്നു ഞാൻ നിന്നിരുന്നത്. കുട്ടികളുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ 2 ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന ഒരു കുഞ്ഞുമോൻ എൻ്റെ അരികിലേക്ക് ഓടി വന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്നും മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു റബ്ബർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത ഇവൻ എന്തിനാണ് എനിക്ക് ഈ റബ്ബർ തന്നതെന്ന് കൗതുകത്തോടെ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇത് അച്ഛനല്ല, അച്ഛൻ്റെ പള്ളിപ്പണിക്കാണ്. ഇത് വിറ്റ് കിട്ടുന്ന മുഴുവൻ പണവും പള്ളിപ്പണിക്കെടുത്തോ എന്ന് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞപ്പോൾ അവൻ്റെ ഈ വലിയ ത്യാഗ സമർപ്പണത്തിന് മുൻപിൽ എന്ത് പറയണമെന്നറിയാതെ ഞാൻ വാക്കുകൾക്കായി പരതുകയായിരുന്നു. ഇന്നത്തെ തിരുവചനം യാക്കോബ് 2:23. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ എല്ലാമെല്ലാമായ മകനെ ബലിയായി അർപ്പിക്കാൻ അബ്രാഹാം കാണിച്ച വിശ്വാസത്തിൻ്റെ മുൻപിലാണ് ദൈവം അവനെ സ്നേഹിതനായി സ്വീകരിച്ചതെങ്കിൽ മുകളിൽ സൂചിപ്പിച്ച ഈ കുഞ്ഞുമകൻ ഈശോയ്ക്ക് നൽകിയ റബ്ബർ സമർപ്പണത്തിൻ്റെ മുൻപിൽ സ്വർഗം താണിറങ്ങി തീർച്ചയായും അവനെയും സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ടാകും. ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും നൽകുമ്പോഴല്ല, മറിച്ച് ഉള്ളത് മുഴുവനും നൽകുമ്പോഴാണ് സ്വർഗം നിന്നെ സ്നേഹിത എന്ന് വിളിക്കുക. ഇന്നത്തെ തിരുവചനം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. യാക്കോബ് 2:23. തിരുകുരിശനാൽ ഈശോ നമ്മെ മുദ്ര വെച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.